ഈശാവാസ്യ മന്ത്രത്തെ കർമ്മത്തിനായി ഉപയോഗിക്കുന്ന സംഹിതാ ഭാഗത്തു വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും കർമ്മത്തോട് ചേർത്ത് കാണാറുണ്ട്. അതല്ല എന്ന ശങ്കര പക്ഷത്തു നിന്നുകൊണ്ടാണ് നാം ഈ മന്ത്രങ്ങളെ പഠിക്കുന്നത്. ഭോക്തൃത്വമോ കർത്തൃത്വമോ ബ്രഹ്മജ്ഞാനത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ കർമ്മശേഷമാവുന്നത് ഭോക്തൃത്വം, കർമ്മശേഷവും കർത്തൃത്വം കർമ്മവർത്തമാനത്തിലുമാണ് കാണുന്നത്. ബ്രഹ്മം കർത്താവോ ഭോക്താവോ അല്ല. ഭൂത ഭാവികളെ വർത്തമാനത്തിൽ കാണുമ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും അജ്ഞാനമായി വരികയും അതേസമയം നിത്യവർത്തമാനത്തിൽ ജ്ഞാനം മാത്രം നിലകൊള്ളുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഈശാവാസ്യ മന്ത്രങ്ങളുടെ അർത്ഥമറിഞ്ഞാൽ കർമ്മം തന്നെ ഇല്ലാതാവുന്നു. എങ്കിൽ കർമ്മശേഷം എന്താവും? കർമ്മത്തിനധികാരം ആർക്കാണ്? അതും ഇവിടെ വിചാരം ചെയ്യുന്നുണ്ട്. ഈശാവാസ്യ മന്ത്രത്തിൻ്റെ ആരംഭ മന്ത്രത്തിൽ തന്നെ അധികാരത്തെക്കുറിച്ച് വ്യക്തമായ ചർച്ചയുണ്ട്. യജ്ഞകർമ്മങ്ങളിൽ അന്ധൻ, പങ്കു ഒന്നും അധികാരിയല്ല. യജ്ഞകർമ്മത്തിൽ ആജ്യാപേക്ഷണത്തിൻ്റെ വിധിയുമുണ്ട്. ആജ്യത്തിനുള്ള നെയ്യ് നേരത്തെ നോക്കുകയും വേണം. ആജ്യവേക്ഷണം അന്ധനെ കൊണ്ടാവില്ല. ബധിരന് ഹവിഷ്കൃദേവി ഇത്യാദി വചനം കേൾക്കാനാവില്ല. സോമരസമുണ്ടാക്കുന്നതിന് മന്ത്രദ്വാര വിളിക്കുന്നു. ഈ വചനങ്ങളൊന്നും ബധിരന് കേൾക്കാനാവില്ല. അതുകൊണ്ടാണ് അന്ധനെയും ബധിരനെയുമെല്ലാം വേദങ്ങൾ കർമ്മത്തിനു വെളിയിൽ നിർത്തിയതു തന്നെ. ഇവ കേട്ടാണ് യജമാനാദികൾ എത്തുന്നതു തന്നെ യജ്ഞത്തിൽ. പരിക്രാമം ജുഹോതി, നടന്ന് നടന്ന് ഹോമവിധാനമുണ്ട്. ഹോമത്തിൽ പരിക്രമണവുമുണ്ട്. അത് മുടന്തനുമാവില്ല. മൂകന് മന്ത്രം ഉച്ചരിക്കാൻ തന്നെയാവില്ല. അതുകൊണ്ട് ആരധികാരിയാണെന്ന് നേരത്തെ അറിയണം. അന്ധത്വാദി ദോഷങ്ങൾ എന്നിലില്ല. അന്ധത്വാദി ദോഷങ്ങളില്ല എന്നാൽ ആത്മാവ് അന്ധവുമല്ല അനന്തവുമല്ല എന്നിരിക്കെ ആ രംഗത്തല്ല ഈ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും നില. അപ്രാപ്തത്തിൻ്റെ പ്രതിഷേധമാണ് അന്ധത്വപ്രാപ്തം തന്നെ ഇല്ലെങ്കിൽ പ്രതിഷേധം തന്നെയില്ല. ഇങ്ങനെ ബധിരത്വാദികളുടെയും കാര്യം. അപ്പോൾ മൂകന് മന്ത്രമുച്ചരിക്കാനാവില്ല. അതുകൊണ്ട് ആരധികാരിയാണെന്ന് നേരത്തെ തന്നെ നാം തിരിച്ചറിയണം. അന്ധത്വാദി ദോഷങ്ങൾ എന്നിലില്ല. അന്ധത്വാദി ദോഷം ഇല്ല എന്ന് പറയുമ്പോൾ ആത്മാവ് അന്ധവുമല്ല അനന്തവുമല്ല എന്ന സത്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ശാരീരിക തലത്തെയാണ് പറയുന്നത്. അത് പ്രാപ്തത്തിൻ്റെ പ്രതിഷേധമാണ്. അന്ധത്വപ്രാപ്തം തന്നെ ഇല്ല എങ്കിൽ പ്രതിഷേധമെങ്ങനെ? ഇങ്ങനെ ബധിരത്വാദികളുടെയും കാര്യം. അന്ധത്വ ബധിരത്വാദി ഏവം പ്രാപ്ത പ്രതിഷേധം ശരീരാദ്യധ്യാസകാലത്തിൽ തന്നെ സംഭവവുമാണ്. ശരീരത്തെ ചിന്തയില്ലെങ്കിൽ ഇവയൊന്നുമില്ല. ആത്മാവ് കേവലവും നിഷ്ക്രിയവും നിർമ്മമവുമാണ്. എന്നാൽ ഈശാവാസ്യാദി മന്ത്രം ശ്രവണം ചെയ്ത് അർത്ഥാനുസന്ധാനം എപ്പോഴുണ്ടാകുന്നു, എപ്പോൾ അധ്യാസം ഏവം തത്പ്രയുക്ത അന്ധത്വ അനന്തത്വാദി എല്ലാം വിട്ടുപോകുന്നു എങ്കിൽ കർമാധികാരം തന്നെയില്ല. അപ്പോൾ കർമ്മവുമില്ല എങ്കിൽ ഈ മന്ത്രങ്ങൾ എങ്ങനെ കർമ്മശേഷമാവും? എന്നുവരെ ത്രിപുടിയുണ്ടോ
അന്ന് വരെ കർമാദികളുമുണ്ട്. ത്രിപുടി അന്ത് കർത്താവ് കർമ്മം ക്രിയ, ധ്യാതാവ് ധ്യാനം ധ്യേയം, ദ്രഷ്ടാവ് ദർശനം ദൃശ്യം, വക്താവ് വചനം വാച്യം, ശ്രോതാവ് ശ്രോത്യം ശ്രവണം, ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ഇത്യാദി. എന്നാൽ എവിടെ ത്രിപുടി സമസ്തമാകുന്നു സമാപ്തമാകുന്നു, എവിടെ വെച്ച് ത്രിപുടികൾ സമാപ്തമാകും, അവിടെ കർമാദികൾ സംഭവമല്ല. യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാ ഭൂദ്വിജാനത എന്ന് മുന്നോട്ട് ഈശാവാസ്യം തന്നെ പറയും. വിജ്ഞാനമുണ്ടായാൽ ആത്മാവ് മാത്രമേയുള്ളൂ. ആ സമയത്ത് എത്ര ത്വസ്യ സർവമാത്മൈവം ഭൂ തത്കേന കഠ പശ്യേത് തത്കേനകം ജിഘ്രേർ തത്കേനകം അഭിവദേത് എന്നിങ്ങനെ ത്രിപുടിയുടെ നിഷേധത്തെ ചെയ്തിരിക്കും. എത്ര ത്വസ്യ സർവമാത്മൈവാഭു തത്കേനകം പശ്യേത്, ഏതൊന്നുകൊണ്ട് എങ്ങനെ കാണും, തത്കേന കം ജിഘ്രേത് തത്കേന കം അഭിവദേത് പശ്യേത് എന്നിവയാൽ ദർശനം, ഘ്രാണനം വചനം ആദിയുടെ നിഷേധം. ഇപ്പോൾ ത്രിപുടിയുടെ നിഷേധത്തെ ചെയ്തിരിക്കുന്നത് എത്ര ത്വസ്യ സർവമാത്മൈവാഭൂ തത്കേന കം പശ്യേത് തത്കേന കം ജിഘ്രേത് തത്കേന കം അഭിവദേത്. അതിൽ പശ്യേത് എന്ന മുഖ്യ കർമ്മം കൊണ്ട് ദർശനം ഘ്രാണനം വചനം ആദിയുടെ നിഷേധം. അതുപോലെ കർമ്മപ്രത്യയം കൊണ്ട് ദ്രഷ്ട ഘ്രാത വക്ത ആദിയായവയുടെയും നിഷേധം. ത്രിപുടി ഇല്ലാതായാൽ ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മ ആഭാസ മാത്രമായിത്തീരുന്നു. ഭക്തിയിലും എന്തു കാണുന്നുവോ അതൊക്കെ നാരായണ രൂപങ്ങളാണ്. ഇനി നമുക്ക് ഭക്തി നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. യാതൊന്നു കാണുന്നതത് നാരായണ പ്രതിമ. ഇങ്ങനെ സർവത്ര ഭഗവത് ദർശനമാണ്. അവിടെയും കർമ്മനിയമം ഇല്ലാതാകുന്നു. ഭക്തൻ പറയുന്നു, സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതു ഭോൽ സ്നാനതുഭ്യം നമ ഭോ ദേവാപിതരശ്ച തർപ്പണവിധൗ നാഹം ക്ഷമക്ഷമ്യതാം എത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തം സസ്യകം സദ്വിഷ സ്മാരം സ്മാരമധം ഹരാണി തദലം മന്യേക്ക് മന്യേനമേ. സന്ധ്യാവന്ദനഭദ്രമസ്തു ഭവതി ഭോ സ്നാനതുഭ്യം നമ ഭോ ദേവാവിതരശ്ച തർപ്പണവിധൗ നാഹം ക്ഷമക്ഷമ്യതാം എത്ര ക്വാപി നിഷദ്യ യാദവകുലോത്തം സസ്യ കംസദ്വിഷ സ്മാരം സ്മാരമധം ഹരാണി തദ അമലം തദലം മന്യേക്ക് മന്യേനമേ. അല്ലയോ സന്ധ്യാവന്ദനമേ, അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ. ഉൽക്കടമായ പ്രേമത്തോടെ ഞാൻ അങ്ങയോട് വിട പറയുന്നു. അങ്ങ് എവിടെയായാലും സുഖിയായിരിക്കട്ടെ. അല്ലയോ സ്നാനമേ, അവിടുത്തേക്ക് വീണ്ടും വീണ്ടും ഞാൻ പ്രണമിക്കുന്നു. മുമ്പോട്ട് അവിടുത്തേക്ക് അർപ്പിക്കാനാവുമോ എന്ന് നിശ്ചയമില്ല. അല്ലയോ ദേവതകളെ, പിതാക്കന്മാരെ, നിങ്ങളെ പൂജിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് അതിന് സാമർഥ്യമില്ല. പാപ താപങ്ങളുണ്ടെങ്കിൽ അതും എനിക്ക് മനസ്സിലാക്കും. എവിടെയെങ്കിലും ഇരുന്ന് നിരന്തര ഭഗവത്സ്മരണം കൊണ്ട് തീരണം. അപ്പോൾ ഭക്തിയാകട്ടെ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൽ ഇടയിലുള്ള അവസ്ഥയാണ്. ജ്ഞാനകർമ്മങ്ങൾക്കിടയിലാണ് ഭക്തിയുടെ നില. ഭക്തൻ പ്രാർത്ഥിക്കുന്നത് തന്നെ സന്ധ്യാവന്ദനത്തോട്, സന്ധ്യാവന്ദനമേ നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്നാണ്. ഉൽക്കടമായ പ്രേമത്തോടെ സന്ധ്യാവന്ദനത്തോട് വിട പറയുകയാണ് ഭക്തൻ. അങ്ങ് എവിടെയായാലും
ഉൽക്കടമായ പ്രേമത്തോടുകൂടി അങ്ങ് സുഖിയായിരിക്കട്ടെ, ഞാൻ അങ്ങയോട് വിട പറയുന്നു. അല്ലയോ സ്നാനമേ കുളി, അല്ലയോ സ്നാനമേ അവിടുത്തേക്ക് വീണ്ടും വീണ്ടും ഞാൻ പ്രണമിക്കുന്നു. ഞാൻ ഒരുപാട് കുളിച്ചു, മുമ്പോട്ട് അവിടുത്തേക്ക് അർപ്പിക്കാനാവുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. കാരണം ഭക്തി വന്നിരിക്കുന്നത് കൊണ്ട് ഇനി ഞാൻ കുളിക്കുമോ എന്നും നിശ്ചയം പോരാ. അല്ലയോ ദേവതകളെ, പിതാക്കന്മാരെ, നിങ്ങളെ പൂജിക്കേണ്ടത് തന്നെയാണ്. എന്നാലിപ്പോൾ എനിക്കതിന് സാമർഥ്യമില്ല ഭക്തി വരികയാൽ. പാപതാപങ്ങളുണ്ടെങ്കിൽ അതും എനിക്ക് മനസ്സിലാവേണ്ടതാണ്. എവിടെയെങ്കിലും ഇരുന്ന് നിരന്തര ഭഗവത് സ്മരണം, വേറൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ശരീരം തീരേണ്ടത്. അപ്പോൾ ഭക്തി ജ്ഞാനത്തിനും കർമ്മത്തിനുമിടയിലുള്ളൊരവസ്ഥയാണ്. ഭാഗവതവും പറയുന്നു, നിർവിണ്ണാനാം ജ്ഞാനയോഗ്യോന്യാസിന ഇഹ കർമ്മസു ത്വേഷ്വ നിർവിണ്ണചിത്താനാം കർമ്മയോഗസ്തു കാമിനാം എതിർച്ഛയാ മത് കഥാദൌ ജാതസദ്ധസ്തു യപ്പുമാൻ ന നിർവിണ്ണോ നാദിഭക്തോ ഭക്തിയോഗോ അസ്യ സിദ്ധിത. നിർവിണ്ണാനാം ജ്ഞാനയോഗോ അന്യാസിനാം ഇഹ കർമ്മസു. സമ്പൂർണ്ണ വിരക്തന്മാർക്ക് ജ്ഞാനയോഗം. നിർവിണ്ണാനാം ജ്ഞാനയോഗ യോഗ, നിർവിണ്ണന്മാർക്ക്, സമ്പൂർണ്ണ വിരക്തനായിട്ടുള്ളവന്, യാതൊരാഗ്രഹവുമില്ലാത്തവന് ജ്ഞാനയോഗമാണ്. അവർ കർമ്മസന്യാസികളാണ് അടുത്തത്, എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചവർ. രാഗികൾ, അന്യാസിനഹ ഇഹ കർമ്മസു, അതായത് വിരക്തന്മാരല്ലാത്തവർക്ക് കർമ്മയോഗമാണ്. ഏത് കാരണത്താലും ഭക്തൻ സർവദാ വിരക്തനുമല്ല രാഗിയുമല്ല എങ്കിൽ, തേഷ്വ നിർവിണ്ണചിത്താനാം കർമ്മയോഗസ്തു കാമിനാം എതിരിച്ഛയാ മത് കഥാദൗ ജാതസത്തസ്തു യപ്പുമാൻ ന നിർവിണ്ണോ നാദി ഭക്തോ ഭക്തിയോഗോ അസ്യ സിദ്ധിത. സർവദാ വിരക്തനുമല്ല രാഗിയുമല്ല എങ്കിൽ ഭക്തിയോഗിയാണ്. അതായത് ഭക്തിയോഗം മധ്യമസ്ഥിതിയാണ്. ആ സമയത്ത് സന്ധ്യാവന്ദനം ഭദ്രമസ്തു എന്നിങ്ങനെ പറഞ്ഞ് കർമ്മങ്ങളോട് വിറ പറയുന്നു എങ്കിൽ ജ്ഞാനത്തിൻ്റെ കാര്യമെന്തു പറയാനാണ്? ഭക്തിയോഗത്തിൽ പോലും കർമ്മത്തോട് വിട പറയുന്നു എങ്കിൽ ജ്ഞാനയോഗം എങ്ങനെ? എന്തുകൊണ്ടെന്നാൽ ജ്ഞാനവും കർമ്മവും പരസ്പരം വിരോധികളാണ്. യഥൈതംസി സമിദ്ധോഗ്നി ഭസ്മസത് കുരുദേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മയാത് കുരുദേ തഥാ ഭസ്മസത് കുരുദേ തഥാ യഥൈതംസി സമിദ്ധോഗ്നി ഭസ്മസത് കുരുദേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസത് കുരുദേ തഥാ. അഗ്നിയും ഇന്ധനവും എപ്രകാരം വധ്യഘാതകഭാവത്തിലാണോ അതുപോലെ ജ്ഞാനാഗ്നിയും കർമ്മനാശകമാണ്, സകല കർമ്മങ്ങളുടെയും നാശകമാണ്. ആത്മയാഥാത്മ്യപ്രകാശകമായാൽ ഈശാവാസ്യാദി മന്ത്രങ്ങൾക്ക് കർമ്മത്തിൽ ഒരു പ്രകാരത്തിലും വിനിയോഗമില്ല. അത് കർമ്മവിരോധാർത്ഥ പ്രതിപാദകമാണ്. കർമ്മപദം കൊണ്ട് പുണ്യപാപപ്രയോജകമായ കർത്തൃത്വ ഭോക്തൃത്വാദി ഭാവപ്രയുക്ത വൈദികം ഏവം സ്മാർത്ത യജ്ഞയാഗാദി അർത്ഥമാണ്. ഇപ്പോൾ കർമ്മമെന്ന് പറഞ്ഞാൽ പുണ്യം പാപം മുതലായവയ്ക്ക് പ്രയോജകമായ കർത്തൃത്വവും ഭോക്തൃത്വവും ഉള്ള വൈദികവും സ്മാർത്തവുമായ യജ്ഞങ്ങളും യാഗങ്ങളും ഇവിടെ അർത്ഥമാണ് എന്നറിയേണ്ടതാണ്. ഇതുകൊണ്ട് എനിക്ക് പുണ്യമുണ്ടാവും, പിന്നീട് അതിൻ്റെ ഫലം പ്രാപ്തമാവും എന്നിങ്ങനെയുള്ള ചിന്തകൾ ജ്ഞാനിക്കില്ല. അദ്ദേഹം ഭൂതദയ കൊണ്ട് അഹൈതുക കൃപ കൊണ്ട് പരോപകാരങ്ങൾ ചെയ്തേക്കാം. പൂർവ സംസ്കാരവശാൽ മറ്റുള്ളവർക്ക് സേവാദികൾ ചെയ്തേക്കാം.
ക്വചിത് ലോകസംഗ്രഹാർത്ഥവും കർമ്മം ചെയ്യുന്നു. കർത്തൃത്വം ഭോക്തൃത്വം ഏവം അധികാരം എന്നിവ കൊണ്ട് കാര്യം ചെയ്യുന്ന പൂജ്യപാദ മഹാശയന്മാരാണ് അവർ. ആ നിലയിൽ അവർക്ക് കർമ്മങ്ങൾ ആഗ്രഹങ്ങളോടുകൂടി ഇല്ല, ലോകസംഗ്രഹാർത്ഥമേ ഉള്ളൂ. ആനന്ദഗിരി മഹാരാജ് പറയുന്നുണ്ട്, ആത്മസാക്ഷാത്കാരത്തിൻ്റെ പരോക്ഷജ്ഞാനവും കൂടി സമ്യക്കായിരിക്കണമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ കാര്യം എന്തു പറയാനാണ്? ആത്മസാക്ഷാത്കാരത്തിന് അപരോക്ഷാനുഭൂതിയാണ് പറയുന്നത്, അതിലെ പരോക്ഷജ്ഞാനവും കൂടി സമ്യക്കാകണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആത്മസാക്ഷാത്കാരം എന്തു പറയാൻ? അപ്പോൾ പുണ്യപാപങ്ങളോടുകൂടിയ കർമ്മങ്ങളിൽ നിന്ന് അത് വളരെ ദൂരെയാണ്. അമ്മാതിരി കർമ്മങ്ങൾക്ക് നേരെ ഒരെത്തിനോട്ടം പോലും ഉണ്ടാവില്ല. ഈ വിവേചനം കൊണ്ട് ആധുനികർ സ്വയം ജ്ഞാനിയാണെന്ന് കാണിക്കുന്നതിന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും സ്പഷ്ടമാണ്. അകത്ത് ഫലകാംക്ഷയും ഭോക്തൃത്വം മാനസമ്മാനാദികൾക്കുള്ള തൃഷ്ണയും നിലനിൽക്കുമ്പോൾ പുറമേ ജ്ഞാനിയാണ് കർമ്മയോഗിയാണ് എന്നെല്ലാം മാനിക്കുന്നത് ആലോചിക്കേണ്ടതാണ്. ജ്ഞാനികളുടെ കർമ്മമാവട്ടെ കർമ്മാഭാസ മാത്രമാണ്. ഇത് മനസ്സിരുത്തി അറിഞ്ഞ് ഈശാവാസ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശാവാസ്യ മന്ത്രം തുടങ്ങുന്നത് ത്യാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്തിനെയാണ് അവിടെ ത്യജിക്കുവാൻ പറയുന്നത്? അവിടെ ഒന്നാമത് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, ചരാചരാത്മകമായ ഈ ജഗത്തിനെ മുഴുവൻ ഈശ്വരനെ കൊണ്ട് മൂടണം എന്നാണ് ഈ ഉപനിഷത്തിൽ പറയുന്നത്. ഈ അവസ്ഥയിൽ, അതായത് ഈശാവാസ്യം ഇതകം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ബുഞ്ചീത മാഗൃധ കസ്യ സിദ്ധനം, എല്ലാ ജന്തുക്കളുടെയും ആത്മാവായി അന്തർഭൂതനായി അന്തർഭാഗത്തു വസിക്കുന്നവനായി പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പരമേശ്വരനെ കൊണ്ട്, ഈട്ട് ധാതുവിനർത്ഥം അതാണ്, കൊണ്ട് പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളെയും മറയ്ക്കണം. ആചാര്യ ശങ്കരാചാര്യർ തൻ്റെ ഭാഷ്യത്തിൽ ഒരു ഉദാഹരണവും ചൂണ്ടിക്കാണിക്കും. ചന്ദനം മുതലായവ ജലസമ്പർക്കം കൊണ്ട് നുലവിക്കും, കേടുവരും ചന്ദനത്തിൻ്റെ തടിയൊക്കെ. അത് ഉരച്ചു തുടങ്ങുമ്പോൾ ആ നുലവിപ്പ് കടന്നുള്ള ഭാഗം വരുമ്പോൾ അതിന് ഗന്ധമുണ്ടാവും. അപ്പോൾ ചന്ദനം അകിൽ മുതലായവയിൽ നുലവുണ്ടാവുകയും ദുർഗന്ധം വരികയും ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഉരയ്ക്കുമ്പോൾ പുറപ്പെടുന്ന സ്വാഭാവികമായ സൗരഭ്യത്താൽ ആ നുലവിപ്പ് മറയ്ക്കപ്പെടുന്നത് പോലെ തൻ്റെ ആത്മാവിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതും അനാദി അവിദ്യ കൊണ്ട് ഉണ്ടാകുന്നതും കർത്തൃത്വം ഭോക്തൃത്വം മുതലായ ലക്ഷണങ്ങളോടുകൂടി രണ്ട് എന്ന് കാണപ്പെടുന്നതും ദ്വൈതമുള്ളതും നാമം രൂപം ക്രിയ മുതലായ ഉള്ളതും ആയ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വികാരങ്ങളെയും പാരമാർത്ഥികമായ ഒരാത്മാവ് തന്നെയാണ് എന്നുള്ള ഭാവന കൊണ്ട് മൂടണം. എന്തിന്? തേന തെക്തേന ഭുഞ്ചീത, ത്യാഗത്താൽ ഭുജിക്കണം, ആത്മാവിനെ പാലിക്കണം.
വിഷയങ്ങളെയല്ല ആത്മാവിനെയാണ് പാലിക്കേണ്ടത്. നമ്മളിത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ശാന്തി മന്ത്രത്തിൽ പൂർണ്ണം എന്നതിന് പാലന പോഷണയോഹു എന്നൊരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ മന്ത്രത്തിലെ തേന തെക്തേന ഭുഞ്ജീധ, ആ ഭുഞ്ജീധ എന്നതിന് ഭുജിക്കണം, പാലിക്കണം, ഭുജരക്ഷായാം എന്ന അർത്ഥത്തിലാണെന്ന് അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ വിഷയങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ തിരോധാനം ചൂണ്ടിക്കാണിക്കുന്ന ഈശാവാസ്യത്തിലേക്ക് നമുക്ക് അടുത്ത ഭാഗത്ത് പ്രവേശിക്കാം.